വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും മൈ കോളേജ് ഡേയ്സിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോൺ അല്ലേ നമ്മുടെ ഫോ ഇത് മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമുക്ക് നമ്മുടെ ഇടയിൽ ഇല്ല ഈവൻ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ വരെ ഫോണുണ്ട് ആ കുഞ്ഞു പിള്ളേർക്ക് അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമെന്നുള്ളതുമാണ് എന്നുള്ളതും ആണ് അങ്ങനത്തെ വേറൊരു വാസ്തവം പക്ഷേ ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവർക്കും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒന്നും എന്താ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ വളരെ കുറച്ച് പേരുടെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ നമ്മുടെ വീട്ടിൽ നിന്നും ബന്ധുക്കളൊക്കെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇത് ഹോസ്റ്റലിൻ്റെ ഫോണിലേക്കാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സീകോ ഹോസ്റ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് ഫ്ലോറുണ്ട് അപ്പോൾ നാല് ഫ്ലോറിലും ഓരോ എക്സ്റ്റൻഷൻ ഫോണും വെച്ചിട്ടുണ്ട് അപ്പം എപ്പോഴെങ്കിലൊക്കെ ഫോൺ വരുമ്പോഴത്തേനും താഴേന്ന് നമ്മുടെ മേഡം അനൗൺസ് ചെയ്യും നമ്മുടെ ഹൗസ് വാർഡൻ അനൗൺസ് ചെയ്യും ഇങ്ങനെ സിനിപ്രിയ ഫോൺ കോൾ ഫോർ യു എന്ന് അനൗൺസ് ചെയ്യും അപ്പം അത് കേൾക്കാനായിട്ടൊരു പ്രത്യേക സുഖമാണ് അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട് പറയുമായിരുന്നു അല്ലാത്തപ്പം എന്തെങ്കിലും എമർജൻസി ഉള്ളപ്പോഴത്തേക്കു ഫ്രണ്ട്സിൻ്റെ മൊബൈലിൽ വിളിക്കും അല്ലാത്തപ്പം ഇതിലേക്ക് വിളിക്കുമായിരുന്നു അപ്പം നല്ല രസമാണ് കേൾക്കാൻ എന്നും വൈകുന്നേരങ്ങളിലായിരിക്കും വിളിക്കുന്നത് അപ്പോൾ എപ്പോഴും സിനിപ്രിയ ഫോൺ കോൾ ഫോഴിയോ എന്നേരത്തേനെ ഓടിച്ചെല്ലും ഓടിച്ചെന്നും ഫോൺ കോൾ എടുക്കും അതുപോലെ തന്നെ എല്ലാവരും ഓർക്കുന്നുണ്ടോയെന്നറിയത്തില്ല ഹോസ്റ്റലിൻ്റെ നമ്മുടെ ഹോസ്റ്റലിൻ്റെ കയറി വരുന്നിടത്ത് തന്നെ നമുക്കൊരു പബ്ലിക് ബൂത്ത് ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്നാണ് വീട്ടിലോട്ടും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ഫോൺ ഫോൺസൊക്കെ വിളിച്ചുകൊണ്ടിരുന്നതൊക്കെ അതൊക്കെ ഒരു നല്ല ഓർമ്മ അല്ലേ ഷെറിൻ ഹോമിൻ്റെ കാര്യം ഞാൻ അത്രയ്ക്ക് അങ്ങ് ഓർക്കുന്നില്ല കേട്ടോ ഷെറിൻ ഹോമിലും ഈ പറഞ്ഞ പോലെ മൂന്ന് ഫ്ലോർ ഉണ്ടായിരുന്നു ഫ്ലോ പിന്നെ അങ്ങോട്ടേക്ക് വിളിക്കാൻ ഫോൺ ബൂത്ത് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം പക്ഷേ എങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല അതാരെങ്കിലുമൊക്കെ ഓർക്കുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കുന്നുണ്ട് പക്ഷേ എല്ലാം ഒക്കെ നമുക്കിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറ്റുമോയെന്നും അറിയത്തില്ല കുറേയൊക്കെ തെമ്മാടിത്തരങ്ങളും കുറേയൊക്കെ എന്തുവാ അന്നത്തെ ആ ഒരു പ്രായത്തിൽ നമ്മൾ ചെയ്ത് കൂട്ടിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിപ്പം എല്ലാം അങ്ങനെ പെട്ടത്തൊന്നും പറയാൻ പറ്റുമോ എന്നറിയത്തില്ല പക്ഷേ പരമാവധി നമ്മൾ ഓർക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസിൽ ഉൾപ്പെടുത്തി നമുക്ക് ഇടാം അപ്പം പലരും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ പലരും ഇങ്ങനെ വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് സിനി നീതോർക്കുന്നുണ്ടോ അത് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ അതിൻ്റെയൊക്കെ പഠിപ്പുരയിലാണ് അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നോടം വരെ ബൈ ബൈ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറ്റിയുള്ള കമൻസോ എന്തും എവറിത്തിങ് വെൽക്കം അപ്പം മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമൻ്റായിട്ട് അയയ്ക്കുക അപ്പം അടുത്ത പ്രാവശ്യം കാണുന്നോടം വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്